മർഹബൻ ബിക്കും യാ തുല്ലാബി ഇലാ ഫസ്ലിൻ ജദീദ് ലി സഫിയ താസിഅ. പ്രിയമുള്ള മക്കളെ, ഒമ്പതാം ക്ലാസ് അറബിക്ക് പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അന്നനാ ഫി അൽ വഹദത്തി സാലിസ വ ഫഹിംന ഫിൽ ഫസ്ലിൽ മാദി അൻ ഒളിമ്പിയ അൽ ഖറിയ. ഒളിമ്പിയ അൽ ഖറിയ അല്ലെ, വില്ലേജ് ഒളിമ്പിക്സ്, അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫി ഹദൽ ഫസൽ നഹ്നു ഫഹിംന അൻ അജൂസ് ഔ അൻ അൻ മുസാരിഅ് മാ ഇസ്മുഹു അബ്ദുള്ള. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹം അന്നഹു ഫാസ ബിൽ മർക്കസിൽ അവൽ, ഒന്നാം സ്ഥാനം നേടി അല്ലേ. അപ്പോൾ അതിനുശേഷമുള്ള ഇൻ്റർവ്യൂയിൽ അവസാനം മദഖാല മുറാസിൽ, മുറാസിൽ പറഞ്ഞ കാര്യം ഹൽ അൻകും തദ്ക്കുറൂൻ, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. മാഷാ അല്ലാ മാസിൽ തനഷീത, താങ്കളെപ്പോഴും ആക്റ്റീവാണ് അല്ലേ. മുംകിൻ അൻ തുഖ്ബിർ, നമ്മൾ അവസാനം പറഞ്ഞത് മുംകിൻ, കുഡ് യു പ്ലീസ് അല്ലെങ്കിൽ ക്യാൻ യു എന്നൊക്കെ പറയുന്ന ആ വാക്ക് അല്ലേ. മുംകിൻ അൻ തുഖ്ബിർന, താങ്കൾക്ക് ക്യാൻ യു എക്സ്പ്ലെയിൻ സിർറ സിഹത്തിക്, താങ്കളുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്താണ് എന്ന് അദ്ദേഹം പറഞ്ഞു അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിജയ രഹസ്യം എന്താണ്? അൽ മുമാറസത്തുൽ മുസ്തമിറ, നിരന്തര പരിശ്രമം ആണ്. അതിനുശേഷം എന്താണ് അദ്ദേഹം പറഞ്ഞത് നമുക്ക് നോക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ രഹസ്യം, സിറു സിഹത്ത്, ആരോഗ്യ രഹസ്യം എന്താണ് നോക്കാം നമുക്ക്. അബ്ദുള്ള അദ്ദേഹം പറഞ്ഞു എന്ത്? ബിത്തഅക്കീദ് ഖറിയത്തുന തൽഅബു ദൗറൻ കബീറൻ ഫി ആദാത്തിന അൽ യൗമിയ്യ അഹ്തമ്മു دائما بالغذاء الصحي والنشاط البدني والترفيه العقلي لا ابا سر صحه ما سر صحه عبد الله അദ്ദേഹത്തിന്റെ എന്താണ് ആരോഗ്യത്തിന്റെ രഹസ്യം എന്താണെന്നാണ് അദ്ദേഹം പറയുകയാണെന്ത്? ബിറ്റക്കി, അദ്ദേഹം ചുബരി ചോദിച്ചു. അപ്പൊ നമ്മൾ സംസാരത്തിനിടയിൽ നമ്മൾ ഇന്റർവ്യൂ നടത്തുമ്പോൾ ചോദിക്കാൻ, എന്താണ് നമ്മളിപ്പോൾ മുഖാബല തയ്യാറാക്കാൻ വേണ്ടി പരീക്ഷിക്കുന്നുണ്ടാവും. മുഖാബലക്ക് ഇസ്തിബിയാൻ തയ്യാറാക്കുക, നിങ്ങൾ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നമ്മളെ അസ്മ, എന്താണ് ആരുടെ എട്ടാം ക്ലാസ്സിൽ തവക്കുൽ കർമാൻ ഓർമ്മയുണ്ടോന്ന് അറിയില്ല, അദ്ദേഹം അവരോട് ഇന്റർവ്യൂ നടത്താൻ വേണ്ടി നിങ്ങൾ ചോദ്യങ്ങളൊക്കെ ചോദിച്ചില്ലേ. അതേപോലെ നിങ്ങൾക്ക് എന്ത് കാര്യം ചോദിക്കുമെങ്കിൽ, എന്ത് കാര്യം ചോദിക്കാനും നമുക്ക് ഈ വാക്ക് യൂസ് ചെയ്യാം. ഈ വാക്ക് നിങ്ങൾ പ്രത്യേകം പഠിച്ചു വെക്കുക. മുംകിൻ അൻ തുഖ്ബിറിന, താങ്കൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാമോ? മുംകിൻ അൻ തുഖ്ബിറിന, എന്താണെന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? മുംകിൻ അൻ തുഖ്ബിറിന അൻ വിലാദത്തിക്, താങ്കളുടെ ജനനത്തെക്കുറിച്ച്. മുംകിൻ അൻ തുഖ്ബിറിന അൻ എന്നതിനെ കുറിച്ച്. അൻ ദിറാസത്തിക്, താങ്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചോദിക്കാമോ? അപ്പോൾ മുംകിൻ അൻ തുഖ്ബിറിന എന്ന് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ അങ്ങനെ പറഞ്ഞപ്പോൾ അബ്ദുള്ള പറഞ്ഞു ബിറ്റ് കീറ്റ്സ്, തീർച്ചയായും, എക്സാക്ട്ലി, ഷുവർ, തീർച്ചയായും ഞാൻ പറയാലോ. എന്താണ് പറഞ്ഞത് അദ്ദേഹം? ഖറിയത്തുന തൽഅബു ദൗറൻ കബീറ. ഖറിയത്തുന, ഖറിയ വില്ലേജ്, ഖറിയത്തുന അവർ വില്ലേജ്. തൽഅബു ദൗറൻ കബീറ, തൽഅബു വഹിക്കുന്നു എന്നാണ്. നിങ്ങൾ ലഅബ എന്നാൽ കളിക്കുന്നു എന്നാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ. വഹ വലാക്കിൻ ഹുനാക് അൽ മഅനാഹു തൽഅബു എന്നാൽ വഹിക്കുന്നു എന്നാണ്. ദൗറൻ കബീർ, വലിയ പങ്ക്, തൽഅബു ദൗറൻ കബീറ, വലിയ പങ്ക് വഹിക്കുന്നു എന്നാണ്. എന്തിൽ? ഫി ആദാത്തിന, ആദത്ത്സ്, ആദത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശീലം. ആദാത്തിന, ഞങ്ങളുടെ ശീലത്തിൽ. അൽ യൗമിയ, ദൈനംദിന, ദിനേനയുള്ള, ഡെയിലി, ഞങ്ങളുടെ ദിനേനയുള്ള ശീലങ്ങളിൽ, ഡെയിലി ഹാബിറ്റ്സിൽ. അന്നഖറിയത്സ് തൽഅബു ദൗറൻ കബീറ, വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതായത് അപ്പോൾ ഖറിയത്താണ് പ്രധാനം അല്ലേ, അവരുടെ ഗ്രാമമാണ് വലിയ പങ്ക് വഹിക്കുന്നത്. അദ്ദേഹം എന്നിട്ട് പറയണ അഹ്തമ്മു, ഐ പ്രിഫർ, ഞാൻ ഇമ്പോർട്ടൻസ് നൽകുന്നു. ഞാൻ അഹ്തമ്മു ദാഇമൻ, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. എന്ത്? ഞാൻ എന്തിന്? ബിൽ ഖിദാ ഇസ്സഹി, അൽ ഖിദാ അത്ത്വഅം, അസ്സഹി ഹെൽത്തി ഫുഡ്,
അത്വാമസിഹി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിറു സിഹത്തിൻ്റെ ഒന്നാമത്തെ കാര്യം എന്താ? അൽ ഖിദാ ഉസ്സിഹി, ഹെൽത്തി ഫുഡ്. പിന്നെയോ വൻ നഷാത്തുൽ ബദനി, നഷാത്ത് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി, അൽ ബദനി ഫിസിക്കൽ, ശാരീരികമായ പ്രവർത്തനങ്ങൾ, ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടാകണം, നല്ല ഭക്ഷണം കഴിക്കണം, നന്നായി എക്സസൈസ് ചെയ്യണം. അതോടൊപ്പം അത് മാത്രം മതിയോ? വ തർഫീഹുൽ അഖ്ലി, മൂന്ന് കാരണങ്ങളാണ് സിറുസിഹത്. സിറുസിഹ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ രഹസ്യം എന്താണ്? വ തർഫീഹുൽ അഖ്ലി, തർഫീഹ് എന്ന് വെച്ചാൽ എൻ്റർടൈൻമെൻറ്, അൽ അഖ്ലി മെൻ്റൽ അല്ലെങ്കിൽ ഉല്ലാസം കേട്ടോ, മാനസിക ഉല്ലാസം, മാനസിക ഉല്ലാസം എന്നാ പറയുക. ഓക്കെ, മെൻ്റൽ എൻ്റർടൈൻമെൻറ്. അപ്പോൾ മൂന്ന് കാരണങ്ങളാണ്, ഒന്ന് അൽ ഖിദാ ഉസ്സിഹി, വൻ നഷാത്തുൽ ബദനി, വ തർഫീഹുൽ അഖ്ലി. പരീക്ഷയ്ക്ക് ചിലപ്പോൾ എന്താണ് നമ്മുടെ ശരിയായ ആരോഗ്യം കിട്ടാൻ എന്തൊക്കെ വേണം എന്ന് പറഞ്ഞിട്ട് മൂന്ന് കാര്യങ്ങൾ, ഇതിൽ മൂന്നെണ്ണം ഇത് തന്നിട്ടുണ്ടാവും, വേറെയും ചിലത് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് മൂന്ന് മാത്രം നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതാൻ വേണ്ടിയിട്ടായി, മനസ്സിലായി? അപ്പോൾ ഈ വാക്കുകൾ ഓർത്തിണ്ടാവണം. അൽ ഖിദാ ഉസ്സിഹി, വൻ നഷാത്തുൽ ബദനി, വ തർഫീഹുൽ അഖ്ലി. ഓക്കെ, ഖാലൽ മുറാസിൽ, ഖാലൽ മുറാസിൽ. അപ്പോൾ അദ്ദേഹം കാരണങ്ങൾ പറഞ്ഞു. വീണ്ടും ചോദിക്കുകയാണ്, മുംകിൻ അൻ തുവല്ലിഹ, മുംകിൻ അൻ തുഖ്ബിർ പോലെ വേറൊരു വാക്കാണ്. തുഖ്ബിറിൻ്റെ പകരം ഇവിടെ കൊടുത്തിട്ട് എന്താണ്? തുവല്ലിഹ, മുംകിൻ അൻ തുവല്ലിഹ, താങ്കൾ വ്യക്തമാക്കാമോ? ആദാത്തിക്ക, ശീലങ്ങൾ, താങ്കളുടെ ഹാബിറ്റ്സ്, ഫിൽ ഖിദാ, ഭക്ഷണത്തിൽ, ഫി ത്വആം, ഭക്ഷണത്തിൽ താങ്കളുടെ താങ്കളുടെ ഭക്ഷണശീലങ്ങളെക്കുറിച്ച് പറയാമോ? മുംകിൻ അൻ തുവല്ലിഹ, ഇൻ്റർവ്യൂവിൽ യൂസ് ചെയ്യേണ്ട വാക്കാണ്. ഓക്കെ, അപ്പോൾ അബ്ദുല്ല, ഖാല അബ്ദുല്ല, തബഅൻ, തബഅൻ, തീർച്ചയായും, ബി തഅകീദ് പോലൊരു വാക്കാണ് തബഅൻ കേട്ടോ. സംസാരമധ്യത്തിനേക്ക് നമ്മൾ അൽ കലിമാത്ത തഹദീബിയ എന്നാണ് പറയുക കേട്ടോ. അൽ കലിമാത്ത തഹദീബിയ നിങ്ങൾക്കിവിടെ എഴുതാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. അൽ കലിമാത്ത തഹദീബിയ, സംസാരമധ്യ യൂസ് ചെയ്യുന്ന വാക്കുകൾ നമ്മൾ എന്താണ്, ഓ ശരി എന്നൊക്കെ പറയില്ല. അതുപോലെ ഇവിടെ അൽഹംദുലില്ല, മിൻ ഫദ്ലിക്, നമ്മൾ നേരത്തെ പഠിച്ചാണ്, മാഷാ അല്ലാ, ഇതൊക്കെ എന്താണ്, എന്താണ് അൽ കലിമാത്ത തഹദീബിയ. അതുപോലെ തബഅൻ, തീർച്ചയായും പറയാലോ. അപ്പോൾ ഈ ഭക്ഷണത്തിൽ താങ്കളുടെ ശീലങ്ങൾ എന്തൊക്കെയാണ്? ഖാല അബ്ദുള്ള, അൽ ജുസ്ഉൽ മുഹിം, അൽ ജുസ്ഉൽ മുഹിം, മുഖ്യഭാഗം, അൽ ജുസ് പാർട്ട്, അൽ മുഹിം പ്രധാനപ്പെട്ട ഭാഗം, മിൻ തആമി, മിൻ ഖിദാഇ, എൻ്റെ ഭക്ഷണത്തിലെ പ്രധാനപ്പെട്ട ഭാഗം, മുൻതജാത്തുന, മുൻതജാത്ത്, മുൻതജ്, മുൻതജ് മത പ്രൊഡക്റ്റ്, മുൻതജാത്ത് പ്രൊഡക്റ്റുകൾ, മുൻതജ് ജം ആണ്, മുൻതജാത്ത്. നമ്മൾ ജം ഉൽ മുഅന്നസ് സാലിം പഠിച്ചില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? മുൻതജാത്തുന അൽ മഹല്ലിയ, അൽ മഹല്ലിയ ലോക്കൽ, നമ്മുടെ ലോക്കലായിട്ടുള്ള പ്രൊഡക്ട്സാണ് ഞാൻ കൂടുതലായി യൂസ് ചെയ്യുന്നത്, അവിടെ നിന്ന് ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുവരില്ല. അത് ഏതൊക്കെയാ? മിനൽ ലുഹൂം, ലഹ്മ്, ലഹ്മുൻ ജം, ലഹ്മു ദജാജ, ലഹ്മുൽ ജാമൂസ്. ലഹ്മ എന്താണ്? ഭക്ഷ എന്താണ്, ഇത് ഇറച്ചി കേട്ടോ. ലഹ്മു ഷാത്ത്, ലഹ്മുൽ ഗനം, ആട്. അപ്പോൾ ലുഹൂമുകൾ ഏതൊക്കെയാ? ലഹ്മു ദജാജ, ലഹ്മു, ലഹ്മു ദീഖ്, ലഹ്മു അൽ അൽ ജാമൂസ് പോത്ത്, ലഹ്മുൽ അൽ ഗനം ആട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ വൽ ഖുദർ, ലുഹൂമ് മാത്രം പോരാ, ഭക്ഷണം ഏതൊക്കെയാണ്? ലുഹൂം വൽ ഖുദർ, പച്ചക്കറികൾ, വൽ ഫവാക്കിഹ്, പഴങ്ങൾ, ഫ്രൂട്ട്സ് അല്ലേ, വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് എന്താണ്, മീറ്റ് അല്ലേ, മീറ്റ്, ലുഹൂമ് മീറ്റ്. പിന്നെന്താണ്, കല്ലമാ തനാവുൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ രഹസ്യത്തിൻ്റെ കാരണങ്ങൾ മൂന്നെണ്ണം, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ രഹസ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ജുസ്ഉഹു, ജുസ്ഉഹു, ജുസ്ഉ ഖിദാഇഹി അൽ മുഹിം. അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം മുൻതജാത്തുൽ മഹല്ലിയാണ്. പിന്നെയോ, ഖുദർ ഫവാക്കിഹാണ്, ലഹൂമാണ്. ഖല്ലമാ തനാവിൽ, ഖല്ലമ വളരെ കുറച്ച്, വളരെ കുറച്ച്, ഖല്ലമാ തനാവിൽ വളരെ കുറച്ചേ ഞാൻ കഴിക്കാറുള്ളൂ, ഖല്ലമാ അദ്ഹബ് ചിലപ്പോഴേ ഞാൻ, വളരെ കുറച്ചേ ഞാൻ പോകാറുള്ളൂ. ഈ വാക്ക് നിങ്ങൾ പ്രത്യേകം പഠിക്കേണ്ട ഒരു വാക്കാണ്, ഖല്ലമ, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഖല്ലമാ തനാവൽ വളരെ കുറച്ചേ ഞാൻ കഴിക്കാറുള്ളൂ, ഖല്ലമാ അഖർ വളരെ കുറച്ച് എഴുതാറുള്ളൂ, ഖല്ലമാ
അജ്ലിസ് വളരെ കുറച്ചേ ഇരിക്കാറുള്ളൂ കേട്ടോ. ഖല്ലമ വളരെ കുറച്ച്, ഖല്ലമ തനാവുൽ അൽ വജബാത്തി സരീഅ ഫാസ്റ്റ് ഫുഡ് അതാ അല്ലേ. അൽ വജബാത്തി സരീഅ മുലിറുൻ ലിസിഹ, അൽ വജബാത്തി സരീഅ ഫാസ്റ്റ് ഫുഡ് മുലിറുൻ എന്താണ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് കേട്ടോ. വസ്തുക്രിയാസ് അതുപോലെ പഞ്ചസാരകൾ ഷുഗേഴ്സ് അല്ലെങ്കിൽ മധുര പലഹാരങ്ങൾ സുക്രിയാസ് മധുര പലഹാരങ്ങൾ അതുപോലെ അൽ വജബാത് ഫാസ്റ്റ് ഫുഡ് ഞാൻ വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ. ഇപ്പോൾ മുറാസിൽ ചോദിച്ചു മിൻ ഫദ്ലിക് പ്ലീസ്, ഇത് നമ്മൾ മുമ്പ് പഠിച്ചതാണ് അല്ലേ ഫസ്റ്റ് പാഠത്തിൽ ഫസ്റ്റ് യൂണിറ്റിൽ. മിൻ ഫദ്ലിക് അഫിദ്ന ബി നഷാതാതിക, അഫിദ്ന അടുത്തൊരു വാക്കാണ് ഏത് മുംകിൻ പോലെ വേറൊരു വാക്കാണ് അഫിദ് ബി അഫിദ ബി അഫാദ ബി എന്നാണ് ശരിക്ക് പറയാൻ വേണ്ടി. അഫിദ്ന ബി അഫിദ്ന ബി അറിയിക്കാമോ എന്നാണ്. അഫിദ്ന ബി നഷാതാതിക താങ്കളുടെ ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയാമോ. അഫിദ്ന ബി ഇതേതുപോലെ മുംകിൻ അൻ തുവല്ലിഹ പോലെ ഒരു വാക്കാണ് എന്നാണ് അഫിദ്ന ബി. അഫിദ്ന ബി നഷാതാതിക ബദനിയ, താങ്കളുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു. ഖാല അബ്ദുള്ള അവിടെയും അദ്ദേഹം പറഞ്ഞു എന്ത് ഫിഅലൻ തീർച്ചയായും ഷുവർ ഫിഅലൻ തബഅൻ ബിത്തഅക്കീദ് ഒക്കെ സെയിം അർത്ഥമാണ് കേട്ടോ. ഫിഅലൻ തീർച്ചയായും ഞാൻ പറയാലോ അഖൂമു ഐ ഡു അല്ലെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട് എന്ത് അഖൂമു ഞാൻ നിർവഹിക്കുന്നു ബി മുമാറസത്സ് അന്നഷാതാത്സ് ആക്ടിവിറ്റികൾ എന്താണ് ചെയ്യാറുണ്ട്. മുമാറസ എന്ന് വെച്ചാൽ ഫിഅൽ ചെയ്യുക കേട്ടോ. അഖൂമു ബി മുമാറസത്തിൻ നഷാതാത്സ് അൽ ബദനിയ ഞാൻ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട്. അഖൂമു ബി മുമാറസത്ത് മുമാറസ എന്ന് വെച്ചാൽ ഡൂയിങ് തന്നെ കേട്ടോ. അഖൂമു ബി ഇതൊരു ഫ്രേസാണ് ഉപയോഗത്തിൽ നമ്മൾ എന്താണ് ഐ ഡു അല്ലേ. ഞാൻ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാറുണ്ട് ബി ഇൻതിളാം കൈഫ് ബി ഇൻതിളാം സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ബി ഇൻതിളാം സിസ്റ്റമാറ്റിക്. അപ്പോൾ ഞാൻ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്താണ് ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിർറുസിഹത്തിൻ്റെ പ്രധാന കാരണം ഇത് മൂന്നെണ്ണം, പിന്നെ അദ്ദേഹത്തിൻ്റെ ഭക്ഷണം, പിന്നെ മുമാർസത്തിൻ നഷാത്ത അന്നഷാത്തുൽ ബദനിയ ബി ഇൻതിളാം ഇത് മൂന്നുമാണ്. ഫഅലൈക്കും അൻ മദ അൻ തഅതാദു ഹാദിഹിൽ ആദാത്ത് തഅതാദു ഹാദിഹിൽ ആദാത്ത് ഫി ഹയാത്തി, ഇതേ ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നിങ്ങൾക്കും എന്തുണ്ടാകും അസിഹ അസിഹത്തുൻ അല്ലേ അൽ നല്ല ആരോഗ്യം അല്ലേ സിഹത്തുൻ സഹി അല്ലേ നല്ല ആരോഗ്യം സിഹത്തുൻ ഹസന നല്ല ആരോഗ്യം നിങ്ങൾക്കുണ്ടാവും എന്നാണ് നമുക്ക് മനസ്സിലാവുക. അതാണ് അദ്ദേഹം അന്നഹു ഫി ഉംരിഹി അസാനി വസമാനീൻ 82 വയസ്സാണ് പക്ഷേ അന്നഹു ഫാസ ബിൽ മർകസിൽ അവ്വൽ ഫി സിബാഖ് ഫി സിബാഖ് മത്സരത്തിൽ അല്ലേ ഫി സിബാഖ് ആലാഫ് മീറ്റർ സലാസ്തുവ 3000 മീറ്ററിൽ എന്താണ് ഒന്നാം സ്ഥാനം നേടണമെങ്കിൽ എത്ര പവർഫുൾ ആയിരിക്കും അല്ലേ അദ്ദേഹം. ഓക്കെ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇത് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ പാഠഭാഗത്തിൽ നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു ആക്ടിവിറ്റി ഞാൻ പറഞ്ഞില്ലേ മുംകിൻ അൻ തുവല്ലിഹ മുംകിൻ അൻ തുവല്ലിഹ എഴുതി വയ്ക്കണം. എന്താണ് ക്യാൻ യു എക്സ്പ്ലെയിൻ കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. പിന്നെയോ മുംകിൻ അൻ തുസാഇദനി അപ്പോൾ ഇവിടെ മുംകിൻ അൻ തുവല്ലിഹ ആദാത്തക്ക ഫിത്വാ ഭക്ഷണത്തിൽ താങ്കളുടെ ശീലങ്ങൾ എന്തൊക്കെയാണ് അല്ലേ. പിന്നെ മുംകിൻ അൻ തുസാഇദനി അല തൗസിഅൽ കുതിബ് മുംകിൻ അൻ തുസാഇദനി കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ എന്നെ സഹായിക്കാമോ അല തൗസിഅൽ കുതുബ് ഈ പുസ്തകങ്ങൾ വിതരണം ചെയ്യാൻ അല്ലെങ്കിൽ അല തൗസിഅൽ ജവായിസ് ഈ സമ്മാനങ്ങൾ കൊടുക്കാൻ മുംകിൻ അൻ തുസാഇദനി അലൽ ഖിറാഅ എന്നെ വായിക്കാൻ സഹായിക്കാമോ. ഇങ്ങനെ കുറേ സെൻറ്റൻസുകൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഓക്കെ അപ്പോൾ മുൻകിൻ അൻ തജ്ലിസ് ഹുന നിനക്ക് ഇവിടെ ഇരിക്കാമോ കുഡ് യു പ്ലീസ് സിൻ ഹിയർ ഇവിടെ ഇരിക്കാമോ മുംകിൻ അൻ തജ്ലിസ ഹുന മുംകിൻ അൻ തദ്ഹബ ഇല ഊട്ടി നിനക്ക് ഊട്ടിയിൽ പോകാമോ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ മുംകിൻ അൻ എന്നത് മാത്രം കുറച്ച് നന്നായി ഓർത്തിരിക്കുക, ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഓരോ സന്ദർഭത്തിനനുസരിച്ച് മാറും. ഓക്കെ മുംകിൻ ക്യാൻ യു കുഡ് യു അപ്പോൾ ഇവിടെ കുറേ അതിൻ്റെ ആക്ടിവിറ്റി ചെയ്യാനുണ്ട്. മുംകിൻ അൻ തതക്കല്ലമമായി കലീലൻ എൻ്റെ കൂടെ കുറച്ച് നേരം സംസാരിക്കാമോ മുംകിൻ അൻ തതക്കല്ലമമായി കലീലൻ അപ്പോൾ ഇവിടെ എന്ത് വരും ഇവിടെ അതേപോലെ തന്നെ മുംകിൻ
കൂട്ടുകാരോടൊപ്പം നീ കളിക്കാമോ? ഇവിടെയോ മുംകിൻ അൻ തദ്ഹബ ഇലൽ മത്ജർ, നീ അവിടെ ആ എന്താണ് കടയിലേക്ക് സ്റ്റോറിലേക്ക് പോകാമോ? മത്ജർ കട കേട്ടോ, ഷോപ്പ്, തിജാറ നടക്കുന്ന സ്ഥലം, കച്ചവടം നടക്കുന്ന സ്ഥലമാണ് മത്ജർ. മുംകിൻ അൻ തദ്ഹബ ഇലൽ മത്ജർ, മുംകിൻ അൻ തദ്ഹബ ഇലൽ മദ്റസ, മുംകിൻ അൻ തദ്ഹബ ഇലൽ ബൈത്ത്, വീട്ടിലേക്ക് പോകാമോ? അപ്പം മുംകിൻ എന്ന വാക്ക് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ എല്ലാം നിങ്ങളുടെ സംസാരങ്ങളിൽ ധാരാളമായി യൂസ് ചെയ്യും. മുംകിൻ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ മുംകിൻ എന്ന് കാണിച്ച് ഒന്ന് ഇങ്ങനെ കൈ ചൂണ്ടി കാണിച്ചാൽ മതി. മുംകിൻ സാറ് മനസ്സിലാവും. മുംകിൻ അൻ അദ്ഹബ ഇലൽ മിർഖാദ്, മുംകിൻ അൻ അദ്ഹബ ഇലൽ, മുംകിൻ അൻ അദ്ഹബ ഇലൽ ഖലാ, മുംകിൻ അത് അൻ അദ്ഹബ ഇലൽ ഖാരിജ്, ഞാൻ പുറത്തേക്ക് പോട്ടെ. മുംകിൻ അൻ അദ്ഹബ ഇല അൽ മക്തബ്, ഓഫീസിലേക്ക് ഞാൻ പോട്ടെ. അങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ മുംകിൻ എന്ന ആക്ടിവ് എന്ന ഇതിൻ്റെ പ്രവർത്തനം നിങ്ങൾ എഴുതുക കേട്ടോ. ഇതിലിവിടെ എല്ലാവിടെയും മുംകിൻ എന്നാണ്, വേറൊന്നുമില്ല. ഫൈം നാം. അത് കഴിഞ്ഞിട്ടോ വീണ്ടും ഇവരുടെ അൽ മുഖാബല കഴിഞ്ഞില്ല. മുഖാബല കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം. മുറാസിൽ ചോദിക്കുകയാണ്, മാ നഷാത്താത്തുക്ക, അപ്പോൾ അദ്ദേഹത്തിൻ്റെ നഷാത്താത്തുൽ ബദനിയ പറഞ്ഞു, ഇനി നഷാത്താത്തുൽ തർഫീഹിൽ അഖലി. ഖാലൽ മുറാസിൽ, ഖാലൽ മുറാസിൽ, മുറാസിൽ ചോദിച്ചു, മാ നഷാത്താത്തുക്ക, വാട്ട് ഈസ് യുവർ ആക്ടിവിറ്റി ലി തർഫീഹിൽ അഖലി, ഫോർ മെൻ്റൽ എൻ്റർടൈൻമെൻറ്റ്, അല്ലേ താങ്കൾക്ക് മെൻ്റർ എൻ്റർടൈൻമെൻറ്റ് അതായത് മാനസിക ഉല്ലാസം കിട്ടാനുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഖാല അബ്ദുള്ള, ഖാല അബ്ദുള്ള അഷ്ഷെയ്ഖ്, ഷെയ്ഖ് അബ്ദുള്ള പറഞ്ഞു, നളറത്തി നഹുവൽ ഹയാത്ത്, നളറത്തി മാതാ നളറ, നളറ മൈ വ്യൂ, നളറ വ്യൂ എൻ്റെ വീക്ഷണം, എൻ്റെ വ്യൂ എൻ്റെ നോട്ടം അല്ലെങ്കിൽ എൻ്റെ വീക്ഷണം, നഹുവൽ ഹയാത്ത്, നഹുവൽ ഹയാത്ത് ജീവിതത്തോടുള്ള, നഹുവ നേരെ, ജീവിതത്തോടുള്ള എൻ്റെ വീക്ഷണം എങ്ങനെയാണ്, എങ്ങനെയാണ്? നളറത്തുൻ ഈജാബിയ, നളറത്തുൻ ഈജാബിയ ഒരു പോസിറ്റീവ് വ്യൂ ആണ്, പോസിറ്റീവ്. ഈജാബിയ സെൽബിയ നമ്മൾ പഠിച്ചതാണ്, ഈജാബിയ, ഈജാബിയ എട്ടാം ക്ലാസ്സിൽ പഠിച്ചത് വാക്കാം. ഈജാബിയ പോസിറ്റീവ്, നളറ വ്യൂ അപ്പോൾ പോസിറ്റീവ് വ്യൂ ആണ്. ഇനി ഈജാബിയുടെ ഓപ്പോസിറ്റ് എന്താ? സെൽബിയ, സെൽബിയ നെഗറ്റീവ്. അപ്പോൾ അലൈക്കും അൻ തക്കൂന നളറത്തുക്കും നഹുവ ഹയാത്തിക്കും നളറത്തുൻ ഈജാബിയ, നിങ്ങളുടെ ജീവിതവും ഇതുപോലെ ഈജ പോസിറ്റീവാണ്, ജീവിതവും എന്തൊരു ജീവിതം, മടുത്തു എന്ത് എത്ര കാലമായി പഠിക്കാൻ തുടങ്ങിയിട്ട്, ഇതെന്നെ പഠിച്ച് തന്നെ പഠിച്ച് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നാം. അങ്ങനെ ഒരു ഇത് പറ്റില്ല, നമ്മൾ ജീവിതത്തെ നമ്മൾ നെല്ലറ ഈജാബിയ, അതാ നെല്ലറ ഈജാബിയ പോസിറ്റീവ് വ്യൂ. അപ്പോൾ അദ്ദേഹം അബ്ദുള്ള അദ്ദേഹവും പറയുന്നെന്താ, നെല്ലറത്തി നഹ്വൽ ഹയാത്ത്, മൈ വ്യൂ ടുവാർഡ്സ് ലൈഫ് ഈസ് എ പോസിറ്റീവ് വ്യൂ, ഇതാണ് ജീവിതത്തോട് എനിക്കുള്ള വീക്ഷണം എന്നുള്ളത് പോസിറ്റീവാണ്. പിന്നെയോ അജിദുർ റാഹ ഫി ഖലാ ഇ ഔഖാത്തി, അജിദുർ റാഹ ഐ ഞാൻ എനിക്ക് കിട്ടുന്നു, എന്ത് എനിക്ക് കിട്ടുന്നു, അ റാഹ എന്ത് കംഫർട്ട് കിട്ടുന്നപ്പോഴാണ്, ഫി ഖലാ ഇ ഔഖാത്തി, ഫി ഖലാ ഇൻ സ്പെൻഡിങ് മൈ ടൈം, എനിക്ക് അജിദുർ റാഹ എനിക്ക് ആശ്വാസം കിട്ടുന്നു, ഫി ഖലാ ഇ ഔഖാത്തി എന്ത് എൻ്റെ സമയം ചെലവഴിക്കുന്നതിൽ, മഅൽ അഖാരിബ് ബന്ധുക്കളോടൊപ്പം, വല്ല അസ്തിഖാ കൂട്ടുകാരോടൊപ്പം, അപ്പോൾ കൂട്ടുകാരോടും ബന്ധുക്കാരോടും എന്നാണ് നമ്മൾ സമയം ചെലവഴിക്കണം. എപ്പോഴും മൊബൈലിൽ ലാ തക്കൂനു ലാ തജ്ലിസു ഫി അൽ മൊബൈൽ ഔ ഫിൽ ജവ്വാൽ കുല്ല വഖ്ത്, എല്ലാ സമയവും മൊബൈലിൽ ഇരിക്കരുത്. ഫഅലൈക്കും അൻ തക്കൂനു അൻ തഖ്ലി ഔഖാതക്കും അൻ തഖ്ല ഔഖാതക്കും മഅ അഖാരിബിക്കും വഅസ്തിഖാഇക്കും, കൂട്ടുകാരോടൊപ്പമൊക്കെ എപ്പോഴും ഇതായിട്ടിരിക്കണം. അതുപോലെ അദ്ദേഹം പറയുന്നതാണ്, കമാ അജിദു, കമാ അജിദു അതുപോലെ എനിക്ക് കിട്ടുന്നു, അൽ മുത്ത, മുത്ത മുത്ത എന്ന് വെച്ചാൽ എന്താണ് എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ആസ്വാദനം, എന്ത് കിട്ടുന്നു, ഫിത്ത ആയുഷ്, എന്താണ് മുത്ത മുത്ത എനിക്ക് ഹാപ്പി അല്ലെങ്കിൽ സന്തോഷം അല്ലെങ്കിൽ ആസ്വാദനം കിട്ടുന്നു, ഫിത്ത ആയുഷ് എന്താണ് ത ആയുഷ് എന്ന് വെച്ചാൽ സഹവർത്തിക്കുക അല്ലെങ്കിൽ ചേരുക, മഅത്തബിയ എന്താണ് പ്രകൃതിയുമായി ഇഴുകിച്ചേരുക അതായത് പ്രകൃതിയുമായിട്ട്
അല്ലെങ്കിൽ കൃഷി കാര്യങ്ങൾ സിറാഅയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ കമ അജിദുൽ മുത്തഅ ഫി തആയുഷ് അവരുമായിട്ട് എന്താണ് ഇഴുകിച്ചേരുക, ഇഴുകിച്ചേരുക മഅ തബീഅ ആ പ്രകൃതിയുമായി ഇഴുകിച്ചേരുക കേട്ടോ. തആയുഷ് ഇംഗ്ലീഷ് കോ എക്സിസ്റ്റൻസ് എന്നൊക്കെ പറയുക കേട്ടോ. ആ തആയുഷ് മഅ തബീഅ പ്രകൃതിയുമായി ഇഴുകിച്ചേർന്ന് പോകുന്നതിൽ അദ്ദേഹത്തിന് ആശ്വാസമുണ്ട്. കമ അജിദ് അദ്ദേഹത്തിന് ഏതിലേക്ക് ആശ്വാസം? അജിദുർ റാഹ ഫി ഖലാ യൗഖാത്ത് അജിദുർ റാഹ അജിദുൽ മുതഅ ഫി തആയുഷ് മഅ തബീഅ. അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ എന്താ മാനസിക ഉല്ലാസത്തിന് അതിന് ചെയ്യുന്ന കാര്യങ്ങൾ. ആളുകളുമായി ചെലവഴിക്കുക, പ്രകൃതിയുമായി അല്ലെങ്കിൽ സിറാഅ നടത്തുക, ഇതൊക്കെയാണ് അല്ലേ. നിങ്ങളെങ്ങനെയാണ്? ഇതുപോലെയൊക്കെ തന്നെയാണോ? ഏത് സമയം ഫോണിലാണോ? കുടുംബക്കാരുമായിട്ട് നമ്മൾ ഇതേ ചിലവഴിച്ചാൽ നമ്മുടെ ആരോഗ്യം അപ്പോൾ നമ്മുടെ സിഹത്ത് നന്നായി തീരുകയുള്ളതാണ്. ഖാലൽ മുറാസിൽ ഹൈ ഹൽ ലദൈക അയ്യു വസിയ ഹൽ ലദൈക ഡു യു ഹാവ് ഹൽ ലദൈക താങ്കൾക്കുണ്ടോ അയ്യു വസിയ എന്തെങ്കിലും എന്താണ് ഉപദേശം, വസിയ എന്താണ് അഡ്വൈസ്, ലിൽ ജീലിൽ ജദീദ് നിങ്ങൾക്ക് അതായത് നിങ്ങൾ മക്കൾ, ലിൽ ജീലിൽ ജദീദ് പുതിയ തലമുറയോട് താങ്കൾക്ക് എന്തെങ്കിലും അഡ്വൈസ് ചെയ്യാനുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു നാം കേ അദ്ദേഹം പറയുകയാണ്. അപ്പോൾ നമ്മുടെ മൂത്ത ആൾ പറയുന്നത് പോലെ നിങ്ങൾ കേൾക്കണം. എന്താണ് അൽ ഹിഫാദ് അല കെയർ ചെയ്യണം, അൽ ഹിഫാദ് അല കെയർ ചെയ്യുക. എന്ത്? അൽ ലിയാഖ ഫിറ്റ്നസ്, അൽ ബദനിയ ഫിസിക്കൽ ഫിറ്റ്നസ് അല്ലേ, ശാരീരിക ക്ഷമത കാത്തു സൂക്ഷിക്കണം, ശാരീരിക ക്ഷമത കാത്തു സൂക്ഷിക്കണം. അതുപോലെ വൽ ഇഹ്തിമാം മുഖ്യ പരിഗണന കൊടുക്കണം, ഇഹ്തിമാം പരിഗണന മുഖ്യ പരിഗണന കൊടുക്കുക. എന്ത്? ബിൽ ഖിദാ ഇസ്സഹി, എന്ത് നല്ല ഹെൽത്തി ഫുഡിന് മുഖ്യ പരിഗണന കൊടുക്കുക. ലാ തഅ്കുലു അൽ മഷ്വയാത്സ് വൽ മഖ്ലിയാത്സ് കഴിച്ചതും പൊരിച്ചതൊന്നും ലാ തഅ്കുലു കഴിക്കാതിരിക്കുക. എപ്പോഴെങ്കിലും ഒരു ആഗ്രഹം തോന്നുമ്പോൾ കഴിക്കുക. അതുപോലെ വൻ നഷാത്തിൽ ബദനി ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുക. അതുപോലെ വ തആവുൻ, തആവുൻ എന്താ ഒത്തൊരുമ വേണം. വ തആയുഷ് രണ്ടുവരെ അർത്ഥമാണ് കേട്ടോ, തആവുനും തആയുഷും. അപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തിനോടുള്ള ഉപദേശം എന്താണ്? എന്താണ് അൽ ഹിഫാദ് അല ലിയാഖത്തുൽ ബദനിയ വൽ ഇഹ്തിമാം ബിൽ ഖിദാ ഇസ്സഹി വൻ നഷാത്തുൽ ബദനി വ തആവുൻ വ തആയുഷ്. പിന്നെ അപ്പോൾ മുറാസിൽ അവസാനം പറഞ്ഞു സംസാര മധ്യസൻ ശുക്രൻ ലിഹുസ്നി തആവുനിക്, താങ്കൾ താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ എന്നാണ്. ശുക്രൻ ലി തആവുനിക് മാന, താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. ഇതൊക്കെ സംസാരം മധ്യ യൂസ് ചെയ്യുന്ന വാക്കുകളാണ് കേട്ടോ. വാ അതാലല്ലാഹു ഉംറക്, അള്ളാഹു നിങ്ങൾക്ക് ദീർഘായുസ് നൽകട്ടെ. ഗോഡ് ബ്ലസ് യു എന്നൊക്കെ പറയുന്നതിനെ പോലെയാണ് അതാലല്ലാഹു ഉംറക്. അപ്പോൾ അബ്ദുള്ള ഹയ്യാക്കുമുള്ള, അള്ളാഹു നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. മഅസ്സലാം ഗുഡ് ബൈ, മഅസ്സലാം ഗുഡ് ബൈ ഫൈം നാം. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് കലിമാത തഹദീബിയകൾ നമ്മൾ ഏതുപോലത്തെ നുഖദ്യം അജ്മലത് തഹാനി, ഞങ്ങൾ താങ്കൾക്ക് വി സബ്മിറ്റ് അജ്മലത് തഹാനി, അപ്രീസിയേഷൻ അല്ലേ, താങ്കളെ അഭിനന്ദിക്കുന്നു. വി അപ്രീഷിയേറ്റ് യു എന്നതിൻ്റെ അർത്ഥമാണ് എന്ത്? നുഖദ്യം അജ്മലത് തഹാനി, വി അപ്രീഷിയേറ്റ് യു, താങ്കളെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. അതുപോലെ സംസാര മധ്യ യൂസ് ഈ മുഖാബലയിൽ ഈ ഇൻ്റർവ്യൂവിൽ നടന്ന കുറച്ച് വാക്കുകൾ ഏതൊക്കെയാണ് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ അല്ലേ. ഞാൻ നേരത്തെ കുറച്ച് വാക്കുകൾ പറഞ്ഞിരുന്നു. നുഖദ്യം ഇതുപോലെ വലിയ സെൻറ്റൻസുകൾ കണ്ടെത്തുക. ഇതിൽ കലിമാദ തഹദീബി ഒരുപാടുണ്ട്. ഇപ്പോൾ ഇതിൽ അൽഹംദുലില്ല ഒരു കലിമാദ തഹദീബിയാണ് അല്ലേ. അതുപോലെ മിൻ ഫളിക്, മിൻ ഫളിക് പ്ലീസ്, മാഷാല്ലാ, ഇതൊക്കെ കലിമാത്ത് നമ്മൾ സംസാര മധ്യ അൽ കലിമാദ് തഹദീബിയ ഉപചാര വാക്കുകൾ അല്ലേ, സാധാരണ സംസാര മധ്യ കൂടുതലായി യൂസ് ചെയ്യുന്ന വാക്കുകൾ കേട്ടോ. അപ്പോൾ ഇതൊക്കെ എഴുതാം. അതുപോലെ തന്നെ പിന്നെ ഏതാണ് അടുത്ത പേജിൽ? ഇവിടെ ബിത്തക്കി തീർച്ചയായും അല്ലേ, അൽ കലിമാത്ത് തഹദീബിയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മുംകിൻ അൻ തുവല്ലിഹ, അതുപോലെ മുംകിൻ അൻ തുഖ്ബിറ, ഇതൊക്കെ വേണം കലിമാത്ത് തഹദീബിയായിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, പിന്നെയോ? പിന്നെ ഇതിൻ്റെ താഴേക്ക് വരുമ്പോൾ ഏറ്റവും അവസാനത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. ഇവിടെ അവസാനം പറഞ്ഞില്ലേ, ദാ ശുക്രൻ ലി ഹുസ്നി തആവുനിക മഅന, ശുക്രൻ ലി ഹുസ്നി തആവുനിക മഅന, അതൊക്കെ നിങ്ങൾ എവിടെ എഴുതണം? എവിടെ എഴുതണം? ഇവിടെ എഴുതണം. ഇതിനെ പറഞ്ഞു തരണം കേട്ടോ. ശുക്രൻ ലി ഹുസ്നി തആവുനിക മഅന, അതൊരെണ്ണമാണ്.
വാതാലല്ലാഹു ഉംറക, അല്ലാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിന്നെയോ ഹയ്യാക്കുമുല്ലാ, അതുപോലെ മഅസ്സലാമ, എല്ലാം ഇതുപോലെ കലിമാത്ത് തഹ്ദീബിയ ആയിട്ട് നമുക്ക് ഇവിടെ എഴുതാവുന്നതാണ് അല്ലേ. അല്ലാ യുബാരിക് ഫീഖ്, അല്ലാ ഇഫ്തഹ അലൈക്കും, അങ്ങനെ കുറേ വാക്കുകൾ നിങ്ങൾക്ക് കലിമാത്ത് തഹ്ദീബി ആയിട്ട് എഴുതാം. അവയെല്ലാം നിങ്ങൾ സെൻറ്റൻസുകളിൽ യൂസ് ചെയ്യാനും പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇതുപോലൊരു ഹിവാർ തന്നാൽ അതിലിങ്ങനെ കലിമാത്ത് തഹ്ദീബികൾ ഒഴിവാക്കി തന്നാൽ അത് ഫില്ല് ചെയ്യാനും മക്കൾക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ മുംകിൻ അൻ തുവല്ലിഹ, അതുപോലെ മുംകിൻ അൻ തുഖ്ബിറ, മുംകിൻ അൻ എന്ന ആശയം നിങ്ങൾ നന്നായി മനസ്സിലാക്കിയിരിക്കുക. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൽ പറഞ്ഞ നുഖദ്യം അജ്മല തഹാനി പോലെ ശുക്രൻ ലഹുസിന് തഹാവുനിക്ക മായന വാത്താലല്ലാഹു ഉംറക് ഹയ്യാക്കുമുള്ള മഅസ്സലാം എന്നൊക്കെ മനസ്സിലാക്കിയിരുന്നു. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ മറ്റേതെല്ലാം ആക്ടിവിറ്റി നോട്ട്സ് ഒക്കെ കിട്ടുന്ന സ്കൂൾ അറബിക് ഗൈഡ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങളായിട്ട് വരാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.